വേഗതാരങ്ങളെ കണ്ടെത്തുന്ന 100 മീറ്ററിൽ ആധിപത്യം നേടി ആതിഥേയർ. കുന്നംകുളം മോഡൽ ബോയ്സിലെ വിദ്യാർത്ഥികൾ സിന്തറ്റിക് ട്രാക്കിലെ വേഗരാജാക്കന്മാരായി. കായികമേളയിലെ വേഗതാരങ്ങളെ കണ്ടെത്തുന്ന 100 മീറ്റർ ഓട്ടമത്സരത്തിൽ ആൺകുട്ടികളുടെ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ സ്വർണവും വെള്ളിയും നേടിയ താരങ്ങൾ ആതിഥേയരായ കുന്നംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. സീനിയർ ആൺകുട്ടികളുടെ മത്സരത്തിൽ സ്വർണം നേടിയ യദുകൃഷ്ണ ഒഴികെ മറ്റു 3 പേരും തൃശൂർ സ്പോർട്സ് ഡിവിഷനു വേണ്ടിയാണ് മത്സരിച്ചത്. സീനിയർ വിഭാഗത്തിൽ കുന്നംകുളം MBBHSSന് വേണ്ടി യദുകൃഷ്ണ വി നായർ സ്വർണം, തൃശൂർ സ്പോർട്സ് ഡിവിഷനു വേണ്ടി ജോൺ പോൾ വെള്ളി, ജൂനിയർ വിഭാഗത്തിൽ ജിയോ ഐസക് സെബാസ്റ്റ്യൻ സ്വർണം, സനീഷ് ടി ആർ വെള്ളി എന്നിങ്ങനെയാണ് മിടുക്കന്മാർ ഓടിവാങ്ങിയ മെഡലുകൾ. കുര്യാക്കോസ് മാത്യുവാണ് തൃശൂർ സ്പോർട്സ് ഡിവിഷനിലെ പരിശീലകൻ. സ്പോർട്സ് ഡിവിഷനിൽ ലഭിച്ച മെഡലുകൾ സ്കൂളിൻ്റെയും ഉപജില്ലയുടെയും പോയിന്റ് നിലയെ ഉയർത്തില്ലെങ്കിലും വിദ്യാർത്ഥികളുടെ നേട്ടത്തിൽ മോഡൽ ബോയ്സ് സ്കൂളിലെ കായികാധ്യാപകൻ ശ്രീനേഷ് പി എമ്മും സന്തോഷത്തിൻ്റെ നിറവിലാണ്. എല്ലാവരും നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പെർഫോമൻസാണ് ഇവരെല്ലാം കാഴ്ചവെച്ചത്. യദുകൃഷ്ണ ലൈഫ് ബെസ്റ്റ് ചെയ്തു, അതുപോലെ ജിയോ ചെയ്തു. എല്ലാവരും നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. ഇപ്പോൾ കഴിഞ്ഞ അമച്ചർ മീറ്റിനേക്കാളും നല്ല പെർഫോമൻസിലേക്ക് ഇവരെ എത്തിയിട്ടുണ്ട്. ജൂനിയർ ബോയ്സിൽ നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. സീനിയറിൽ നല്ല കോമ്പറ്റീഷനാണ്, എന്നാലും പ്രതീക്ഷയുണ്ട്. അരിയന്നൂർ കൃഷ്ണ ഹൗസ് വിജയകുമാർ അഖില ദമ്പതികളുടെ മകനാണ് യദുകൃഷ്ണ. കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയായ ജിയോ കൈതവേലിൽ സെബാസ്റ്റ്യൻ്റെയും റീനയുടെയും മകനാണ്. തൃശൂർ പഴയന്നൂർ തോട്ടിങ്ങൽ രതീഷ് സുമതി എന്നിവർ സനീഷിൻ്റെയും, കാസർഗോഡ് ചിറ്റാരിക്കൽ സജി ഷൈനി എന്നിവർ ജോൺ പോളിൻ്റെയും രക്ഷിതാക്കളാണ്. മെഡലുകൾ വാരിക്കൂട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് 4 പേരും. ജില്ലാ മീറ്റിലെ വേഗം മെച്ചപ്പെടുത്തി സംസ്ഥാന മേളയിലും മെഡൽ നേടാനുള്ള പ്രതീക്ഷയും ഇവർ പങ്കുവച്ചു. 200 മെഡൽ പ്രതീക്ഷയുണ്ട്, പിന്നെ 100 സ്റ്റേറ്റ് മെഡൽ അടിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ വർഷം സ്കൂൾസ് മത്സരിക്കാൻ പറ്റില്ല, ഇഞ്ചുറി ആയിരുന്നു. അപ്പോൾ ഈ വർഷം നന്നായിട്ട് ഓടാൻ പറ്റി, നല്ല ടൈം ചെയ്യാൻ പറ്റി, മെഡൽ വരുന്ന പ്രതീക്ഷയും. ഈ വർഷം അമിത്ഷറിന് സ്റ്റേറ്റ് പോയായിരുന്നു, അതിൽ 5th പൊസിഷൻ വന്നത്. അപ്പോൾ ഈ വർഷം സ്റ്റേറ്റ് മെഡൽ അടിക്കണമെന്ന്. നമുക്കിപ്പോൾ ബെസ്റ്റ് 4, 5, 6 ആണ് ബെസ്റ്റ് ടൈമുകൾ കിട്ടുക. എനിക്ക് 4th ട്രാക്ക് കിട്ടി. അതിലേക്ക് ഞാൻ കഴിഞ്ഞ സ്റ്റേറ്റും മത്സരിച്ച് 4th ട്രാക്ക് തന്നെയാണ്. അത് നല്ല അഡ്വാൻറ്റേജ് ആയിരുന്നു. ഇവരെ കൂടാതെ ജൂനിയർ ആൺകുട്ടികളുടെ 110 മീറ്റർ ഹഡിൽസിൽ ജോൺ മാത്യു സ്വർണം, സീനിയർ പെൺകുട്ടികളുടെ ഹൈജമ്പിൽ മിത്ര കെ ബി സ്വർണം, സബ് ജൂനിയർ ആൺകുട്ടികളുടെ 100 മീറ്ററിൽ അനുഗ്രഹ് വെള്ളി തുടങ്ങിയ മെഡലുകളും സ്കൂളിലെ താരങ്ങൾ നേടി. ബുധനാഴ്ച നടക്കുന്ന 200 മീറ്റർ മത്സരത്തിലും വിവിധ കാറ്റഗറികളിൽ സ്കൂളിനെയും സ്പോർട്സ് ഡിവിഷനെയും പ്രതിനിധീകരിച്ച് മോഡൽ ബോയ്സ് വിദ്യാലയത്തിലെ താരങ്ങൾ മത്സരിക്കുന്നുണ്ട്. ടീം CCTV.